ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ തന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചു ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് പണിയുണ്ട്. ഇവിടെ വന്നപ്പാട് ഫുൾ അടിച്ചൊക്കെ വാരി. ഇനി ഉച്ചക്കത്തെ ലഞ്ച് കൊണ്ടുപോയത് അച്ഛനൊന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ചോറെടുപ്പത്തുണ്ട്, മീൻ മുറിക്കാനുണ്ട്, അങ്ങനെ അങ്ങനെ പണിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറച്ചധികമാക്കി അമ്മക്ക് പുട്ടെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അനിയന്മാർക്ക്, അച്ഛന്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് കഴിച്ചിട്ടാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ട. പിന്നെ മീൻ അയിലയാണ് കിട്ടിയത്. അപ്പോൾ എന്തായിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുകൊണ്ട് അതിൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയിലയാകുമ്പോൾ വേഗം പണിയായി, നമുക്ക് വലിയ പണിയൊന്നുമില്ല അയിലേനെ കൊണ്ട്. ചാട്ടാപ്പടയിൽ നിന്ന് പറഞ്ഞാൽ അയിലേൻ്റെ പണിയായും. അത്രയ്ക്ക് ഈസിയാണ് അയില മുറിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ്, എൻ്റെ പണ്ടേ ഫേവറേറ്റ് അയിലയാണ്. പിന്നെ മുറിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അയിലയാണ്. വേഗം പണിയായും. നമ്മൾ കുറേ സമയം മീനിലിട്ട് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ചെതമ്പല കഴിഞ്ഞ്, നല്ല ചെതമ്പലുണ്ട്, ചില സമയത്ത് ഈ അയിലക്ക് ഭയങ്കര ചെതമ്പലുണ്ടാവും, അതൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്കിട്ട് അതിന് ശേഷം കത്രിക എടുത്തിട്ട് ബാക്കിയെല്ലാം ചെയ്യുകയാണ് എപ്പോഴും ഉള്ള പോലെ തന്നെ. അപ്പം വേഗം വേഗം നമ്മൾ പണി കഴിയും. പിന്നെ ഫ്രൈ ചെയ്യാനായതുകൊണ്ട് തല ആദ്യം ഞാൻ വിചാരിച്ചു തലയെടുക്കാന്നേ. പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ തലയൊന്നും കഴിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തല മുറിച്ച് കളയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി മീനിന് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ഉണ്ടായിരുന്നില്ല, ഒരു ഈ ഒരു കാണുന്ന മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒരുമാതിരിയായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും, സോ സിമ്പിൾ ആ ഒരു കാര്യം, പുരട്ടി കൊടുക്കുകയാണ്. പൊടിക്ക് വെള്ളം കൂടി ആക്കിയിട്ട്, നോർമൽ വെള്ളമാക്കുക അല്ലെങ്കിൽ പുളിവെള്ളം ആക്കുക കേട്ടോ, നിങ്ങളിഷ്ടമാണ്. എന്നിട്ട് എല്ലാ ഇലക്കും പുരട്ടി വെക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഓരോന്നായിട്ട് കണക്കായിട്ട് എടുക്കുന്നത്, ബാക്കി ഇവിടെ അച്ചും ഉണ്ടാവുമല്ലോ, അപ്പം അവൻ രാത്രിയും വൈകുന്നേരം അവന് വന്നാൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുഴുവനും അയില പുരട്ടി വെക്കുന്നത്. അതിന് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് വെള്ളരിയാണ് എടുത്തത്, ഒരു കഷ്ണം വെള്ളരി മാത്രം മതി, ധാരാളമാണ്. അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് അതിലേക്ക് ബിലിമ്പിയാണ് എടുക്കുന്നത്. ഇവിടെ ബിലിമ്പി എന്നാണ് പറയുക, ബാക്കിയുള്ളിടത്ത് എനിക്ക് അറിഞ്ഞുകൂടെ എന്താ പറയുക. അപ്പം ഇതാ ബിലിമ്പി ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് കഷ്ണാക്കിയത് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് പുളിക്ക് വേണ്ടിയിട്ടാട്ടോ ബിലിമ്പി ഇട്ട് വെക്കുന്നത്. അപ്പം ബിലിമ്പി ഇട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലവിടെ വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളെ അയില. എനിക്ക് നല്ലോണം എരിവ് വേണം മീൻ വറുത്തിയിൽ. ഇപ്പോൾ കാണുമ്പോൾ ഈ മുളകിന് വലിയ എരിവില്ലാത്തതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, എരിവ് മസ്റ്റാണ്, എന്നാലേ ആ ഒരു വികാരം ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ. അപ്പം നല്ലോണം മുളകൊക്കെ പുരട്ടി പിടിപ്പിച്ചിട്ട് അവിടെ ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് പാഴ്സലാക്കാൻ വേണ്ടിയിട്ട് ഇലയിലാണ് ആക്കുന്നത്. അപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമല്ലേ, പാത്രം ഒന്നും എടുക്കുന്നില്ല, കറി മാത്രം കോമണായിട്ട് പാത്രത്തിലെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഇല ഇലയിൽ പൊന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പച്ചക്കറിയിൽ അത് നോർമലായിട്ട് തേങ്ങയും കുറച്ച് ജീരകവും ഇട്ട് അരവ് ചേർത്തു, എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് താളിച്ചിട്ട് ഒഴിച്ചു. അത്രയും ഭയങ്കര സോ സിമ്പിളായ കറിയാണ് വെച്ചത്. ഇനിയിപ്പോൾ ഇലയിൽ നമുക്ക് കുറച്ച് ചോറ് വിളമ്പാം. എല്ലാവർക്കും ഭയങ്കര കുറച്ച് കുറച്ച് ചോറ് വേണ്ടു. അമ്മ പറഞ്ഞു നമുക്ക് പുട്ട് മതി എന്ന് പറഞ്ഞ്. ബാക്കി നമുക്ക് അനക്കായാലും അക്കൂനായാലും അച്ഛനായാലും ഈ കാണുന്ന ഇത്രയും ചോറ് കഴിക്കുകയുള്ളൂ, അതുകൊണ്ട് അധികം ചോറ് വേണ്ട. ഇത് പിന്നെ കുത്തിരിയല്ലേ, അതത്ര തന്നെ ധാരാളമാണ്. അപ്പം നമുക്ക് മൂന്നാൾക്കും കുറച്ച് കുറച്ച് ചോറും ഒരു അയിലെടുത്ത് പാസിൽ ചെയ്തു. അമ്മക്ക് പുട്ട്, അച്ഛനും ബാക്കി പുട്ടും വെച്ചിട്ട് അയിലും മീൻ വറുത്തത് വെച്ച് ക്ലോസ് ചെയ്തു. അമ്മക്ക് പച്ചക്കറി മതി എന്ന് പറഞ്ഞ പുട്ടിന്, അതുകൊണ്ട് എക്സ്ട്രാ വേറെ കറിയൊന്നും എടുത്തില്ല. എന്നിട്ട് എല്ലാവരും പേരും എടുത്തിട്ട് ഓൾ സെറ്റ് ആണ്, എല്ലാം റെഡിയാക്കി വെച്ചു, ലഗേജൊക്കെ റെഡിയായിട്ട് വെച്ചു. ഒന്നും മറന്നിട്ടല്ല എന്ന് വിചാരിക്കുന്നു ഞാൻ, അച്ഛൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ, കാരണം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റൂലല്ലോ, അതുകൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റെഡിയായി, മുടിയൊന്നും കിട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ട്രെയിനിന് ഇനി 6 മണിക്കൂറിന് മുമ്പ് ഇരിക്കാനല്ല, അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, അതിപ്പം വരും ഒരു 11:30 ആകുമ്പോൾ, 11:30 ആവാനായി 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. അപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാൻ നോക്കുവാന്ന്. ഇനി നമുക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. നമ്മൾ അപ്പം തന്നെ ഇറങ്ങി, കാരണം അച്ഛന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങണം സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് അങ്ങനെ സത്താറക്കൻ്റെ ഓട്ടോയിൽ, എപ്പോഴും നമ്മൾ സത്താറക്കൻ്റെ ഓട്ടോയിലാണ് പോവാറ്. കണ്ണൂർ പോകുമ്പോഴായാലും വേറെ 2-3 ഓട്ടോ ഉണ്ട്. അച്ഛന് മിക്കപ്പോഴും ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഓട്ടോ, പിന്നെ അങ്ങനെ ഉണ്ണി ഓട്ടോ, അങ്ങനെ കുറേ ഓട്ടോകളുണ്ട്. 3 ഓട്ടോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഏതെങ്കിലും ഒരാൾ വിളിക്കും, സത്താറക്കാണ് നമുക്ക് സ്റ്റേഷനിൽ ഉള്ളോട്ട് ഇറങ്ങി കൊണ്ടാക്കി.
കാരണം അച്ഛൻ അത്രയും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത്രയും വരെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ബാക്കിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ട്, തേർഡിലാണ് നമ്മുടെ വണ്ടി വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇറങ്ങി ഒരു കുറച്ച് നേരം കാത്തുന്നേ. കുറച്ച് കഴിയുമ്പോഴേക്കെൻ്റെ ഒരു മുക്കാൽ ഒരു മണിക്ക് നമുക്ക് ട്രെയിന്. അപ്പോൾ ഉണ്ട് അനൗൺസ് ചെയ്യുന്നത് ഫസ്റ്റിലാണ് വണ്ടിയെന്ന്. എൻ്റെ അമ്മീ ഫസ്റ്റിലാണെങ്കിൽ ലിഫ്റ്റും ഇല്ല, തേർഡിലേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് കയറി ഇപ്പം ഇറങ്ങി മെല്ലെ മെല്ലെ നടന്നെത്തുമ്പോഴത്തേക്ക് ഇതാ അങ്ങനെ ട്രെയിൻ വരാൻ തുടങ്ങി. കുറച്ച് സ്പീഡപ്പാക്കി, കാരണം അച്ഛന് കണ്ണും അധികം കാണുന്നില്ല, മങ്ങിയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെയിം ചടപടയാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഏകദേശം നമ്മൾ D1 വരുന്ന ഒരു സ്ഥലത്ത് അച്ഛനെ കൊണ്ടാക്കിയിട്ട് അപ്പം തന്നെ ട്രെയിനും വന്നു. കുറച്ച് ഹരിബറി ആയിപ്പോയി, ആ ലാസ്റ്റ് മിനിറ്റിൽ ട്രെയിൻ അങ്ങനെ മാറി എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങോട്ട് ഓടി. അപ്പം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതോ ഇതിൽ കൂടുതലും ജനറലാണ്, ആകെ D1, D2, D3 അങ്ങനെ കുറച്ച് കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ബുക്കിംഗ് ഉള്ളൂ. അപ്പം നമ്മൾ കയറിയിരുന്നു. അക്കു ഒരു കുറച്ച് രണ്ട് സീറ്റ് പിറകിലായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അക്കുവിനെ വിളിച്ചിട്ട് മുന്നിലിരിക്കാൻ പറഞ്ഞു, അവിടെയുള്ള എൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള ഒരാളോട് പുറകിലിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എക്സ്റ്റെയിൻ ചെയ്തു. പിന്നെ എല്ലാ സീറ്റും ഫുള്ളായിരുന്നു. കണ്ണൂരിൽ നിന്ന് കയറുമ്പോൾ എല്ലാത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നല്ല എന്താ കുറേ സമയം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് ഉണ്ടാവൂലേ, ആ ഒരു പ്രശ്നം നല്ലോണം ഉണ്ടായിരുന്നു ട്രെയിനിൽ കുറേ നാളായി യാത്ര ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ ഒന്നാമത് ഇപ്പം പണ്ടത്തെ സീറ്റല്ലല്ലോ, ഇങ്ങനത്തെ ഒരുമാതിരി നമ്മൾ ചെയർ പോലത്തെ സീറ്റല്ലേ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് എവിടെ എത്തി തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പിന്നെയാണ് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയത്. സൈഡ് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ എത്താനായപ്പോഴത്തേക്ക്, ഷൊർണൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. പിന്നെ കോയമ്പത്തൂരേക്ക് അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പാലക്കാട് കഴിഞ്ഞപ്പോൾ തീരെ ആൾക്കാരില്ല നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ, കുറച്ച് ഒരു 10 ആൾക്കാരായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പോയി കുറച്ച് കിടന്ന്, ഷൊർണൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കിടന്ന് പാലക്കാട് എത്തിയപ്പോഴാണ് പിന്നെ എണീറ്റത്. ചുള്ളിമട, ചുള്ളിമട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ടിട്ടാണ് ഉള്ളത്. ഇനി ഇതാ 6:20 ആകുമ്പോൾ കോയമ്പത്തൂർ എത്തുന്ന കാണിക്കുന്നത്. ശരിക്കും 6:00 എത്തണ്ടേ, 20 മിനിറ്റ് ലേറ്റായി. ഇതെവിടെ ഒരു വളഞ്ഞിട്ട രീതിയിൽ ഇവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. ലഗേജ് ഉള്ളത് ഏടെ വെച്ചാൽ എൻ്റെയും ഞാനും എടുത്തൊരു ബാഗ്, അക്കു എടുത്തൊരു ബാഗ്, അങ്ങനെ 2 ലഗേജ് ഉണ്ട്. പിന്നെ വെള്ളം, ഫുഡ് അതൊക്കെ ഉണ്ട്. എന്നാൽ വണ്ടി വിട്ട് ഇനിയിപ്പോൾ നമുക്ക് കോയമ്പത്തൂർ എത്തിയിട്ട് കാണാം. നമ്മൾ കോയമ്പത്തൂർ എത്താനായി. അപ്പം മുകളിൽ വെച്ച് ലഗേജ് അക്കു താഴെ എടുത്ത് വെക്കുകയെന്ന്. എനിക്കൊരു ബാഗ് ഉണ്ടായിരുന്നു, അക്കുവിനൊരു ബാഗ്. കാരണം നമ്മൾ ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ എല്ലാം അലക്കാത്ത ഷീറ്റൊക്കെ അല്ലേ, അപ്പം അലർജീസും ചൂടല്ലേ, അപ്പം എന്തെങ്കിലും പകരണ്ടാന്ന് വിചാരിച്ച് ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും ലഗേജായി പോയത്. അക്കുവിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കുട്ടിക്ക് ഭയങ്കരം കുരുത്തക്കേടായിരുന്നു. അതോ അതിൻ്റെ ഒരു ചെറുതും ഉണ്ടായിരുന്നു, കമ്പാർട്ട്മെൻറ്റിൽ ഓടിക്കളിക്കുകയായിരുന്നു. ഡോറൊക്കെ തുറന്നിട്ട് ചെല്ലുള്ളത്, നല്ല പേടിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ നമ്മളെത്താനായി. നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു അവിടെ എത്താനായപ്പോഴത്തേക്ക്. മെല്ലെയായിട്ടോ ട്രെയിൻ പോകുന്നത്, കാരണം ഈ എത്താനാവുമ്പോൾ തന്നെ ചില സമയത്ത് ഒരു നിർത്തിയിടലുണ്ട്, അതാ ദേഷ്യം പിടിക്കുക. ഇപ്പോൾ കണ്ണൂർ നമുക്ക് ഇവിടുന്ന് കാണുമായിരിക്കുമേ, അപ്പം നിർത്തിയിടും. മിക്ക ആൾക്കാരും വിചാരിക്കും നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്തുമായിരിക്കും എന്ന്. അങ്ങനെ ചില സമയം വല്ലാണ്ട് അങ്ങ് നിർത്തിയിടും. അപ്പോൾ ഇവിടെ എത്താനായപ്പോഴത്തേക്ക് ഈ 6 ആവാനായതുകൊണ്ട് നല്ലൊരു സൺസെറ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സൺസെറ്റ് കണ്ടത്. ആ മലേൻ്റെയൊക്കെ നടുക്ക് നമ്മൾ പണ്ട് വരക്കുന്ന പോലത്തെ സൺസെറ്റായിട്ടത്, നമ്മൾ പണ്ട് വരക്കാറില്ലേ, എല്ലാം വരക്കുന്ന ഇങ്ങനത്തെ ഒരു സൺസെറ്റാണ്. രണ്ട് മല വരക്കും, നടുക്കുന്നതൊരു സൂര്യൻ വരക്കും, എന്നിട്ട് അതിന് കുറേ ഇങ്ങനെ രശ്മികൾ വരക്കും. അതേ ഒരു സൺസെറ്റായിരുന്നു. അപ്പം നമ്മൾ സ്റ്റേഷനിലെത്തി. അച്ഛൻ്റെ ഈച്ചീൻ്റെ മോനും ഭാര്യ ഇവിടെയുണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റേഷനിലെത്തിയിട്ട് നമ്മൾ റൂംസൊക്കെ, റിട്ടയറിങ് റൂംസ് ഉണ്ട് നമ്മൾ സ്റ്റേഷനിൽ. മിക്ക സ്റ്റേഷനിലേ ഉണ്ടാവാറുള്ളൂ, എല്ലായിടത്തും ഉണ്ടാവാറില്ല. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് നമുക്ക് തപ്പി പിടിക്കണം എവിടെയാണെന്ന്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പാട് ആ ഒരു പണിയാണ് ആദ്യമുള്ളത്.
അവിടെ എത്തിയ ശേഷം നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവിടെ ഇരുന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി പോകുന്നത് കണ്ടത്. ആൾക്കാരെ കയറ്റിയിട്ട് നടക്കാനൊക്കെ പറ്റാത്ത ഒരുപാട് ലഗേജൊക്കെ ഉള്ള അങ്ങനെ അതിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് അടുത്ത വണ്ടിയിൽ കാത്തിക്കാന്ന്. ആ വണ്ടി പോയപ്പം പെട്ടെന്ന് ഓടിയിട്ടില്ല, അതിൽ കയറണോ വേണ്ടി നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് അടുത്ത വണ്ടി വരുമ്പോൾ അച്ഛനോട് അമ്മേനോട് അതിൽ കയറി വരാൻ പറയാം, നമ്മൾ നടന്നിട്ട് റൂമൊക്കെ കണ്ടുപിടിക്കട്ടെ എന്ന് ഇങ്ങനെ പറയും. ഇതിൽ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു 5-6 പ്ലാറ്റ്ഫോം ഉണ്ട് തോന്നുന്നു. അതും വലിയ ടണലിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണം. അപ്പം നല്ല ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ നമുക്കെങ്കിലും വഴി അറിയില്ല, എല്ലാം ബോർഡ് നോക്കി കണ്ടുപിടിച്ച് ഇതായി എക്സ്കലേറ്ററും കൂടി എത്തിയപ്പോഴത്തേക്ക് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. ഒന്നിലെത്തണം, റിട്ടയറിംഗ് റൂം കിട്ടണമെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെത്തി, എൻട്രൻസിലെത്തി, എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അവിടെ ആണെങ്കിൽ നല്ല എൻജിനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഫുൾ ആൾക്കാരാണ്, ടാക്സിയും അങ്ങനെ ഭയങ്കര തിരക്കാണ് അവിടെ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു റൂമിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു പ്രശ്നം കൊണ്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ റൂം വേറെ തന്നെ ബുക്ക് ചെയ്തു. ഇതാണ് റൂം കിട്ടിയത്. ആര് കുറേ നാളായി ഇതൊന്ന് കടന്നിട്ടൊക്കെ. ചേട്ടനും വന്നു, ഒരു 10 മണി വരെ അവരുണ്ടായിരുന്നു. പിന്നെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, റൂമിൽ കയറിയവിടെ ഭയങ്കര ടയേർഡായിട്ട് പിന്നെ മടി പിടിച്ച്. പിന്നെ പിറ്റേ ദിവസം ഇതാ രാവിലെയായി, നമ്മളോട് 7 മണിക്കാണ് അവിടെ എത്താൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കോയമ്പത്തൂർ റെഡ് ടാക്സി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമുക്ക് ആ ഒരു നമ്പറുണ്ട്, ഒരു നമ്മൾ ലാൻഡ് ലൈൻ പോലത്തെ ഒരു നമ്പർ, അതിൽ വിളിച്ചിട്ട് എവിടെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത് എവിടെയാണ് ഇറക്കി വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ അങ്ങനെ കൊണ്ടുപോയിടും. നല്ല പൈസയും വാങ്ങില്ല, നമ്മൾ ഊബറൊക്കെ പോലെ ഇല്ല, ആ സെയിം സാധനം തന്നെ. പക്ഷേ ഇവിടെ വിളിച്ച് പറയണം, യൂബറിലെ ഓൺലൈൻ ബുക്കിംഗ് അല്ല, ഇവിടെ വിളിച്ചിട്ടാണ് എല്ലാം പറയേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ റെഡ് ടാക്സിയും വന്നിട്ട് കയറ്റി നേരെ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് എത്താനായി. കുറച്ച് ദൂരമേ ഉള്ളൂ ശരിക്കും. രാവിലെ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി. ഇപ്പം ബ്ലോക്കൊന്നിലുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും, അത് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, വലിയ വലിയ ഹോസ്പിറ്റൽ തന്നെ, കണ്ണിൻ്റെ മാത്രമുള്ള ഹോസ്പിറ്റലാണിത്. പിന്നെ പൈസയൊക്കെ കൊടുത്ത് എത്ര, അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വരെ 235 രൂപയോ അങ്ങനെ കറക്റ്റ് എമൗണ്ടേ വാങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ പണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാർഡൊക്കെ എടുത്തിട്ട് ഇതാ ക്യൂലിങ്ങനെ നിൽക്കുകയാണ്, രജിസ്റ്റർ ചെയ്യണം, നല്ല ക്യൂ ഉണ്ട്, വന്നപ്പാട് ഒന്നും കൂടെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് പേര് വിളിക്കാൻ തുടങ്ങും ഓരോ ആൾക്കാരത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ ഇങ്ങനെ ഇരുന്നോളണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എല്ലാ ആൾക്കാരെ പേര് വിളിക്കും. ശരിക്കും ഇത് മലയാളി ഹോസ്പിറ്റൽ പോലെ തന്നെ, കാരണം ഈ ചുറ്റും കാണുന്നവരൊക്കെ മലയാളികളാണ്, കുറച്ച് ആൾക്കാർ മാത്രം അവിടെയുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുൾ കേരളത്തിലെ ആൾക്കാരായിരുന്നു. പേര് വിളിക്കുമ്പോൾ ശരിക്കും തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് അങ്ങനെയൊക്കെയാണ് പേര് വിളിക്കുന്നത്. ആകെ എന്താ തമിഴ്നാട്ടിലെ കുറച്ച് 2-3 ആൾക്കാരെ പേര് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് 26-ാം നമ്പർ റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെസീറ്റ് കൊടുത്തു. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞ് പുറത്തിരിക്കെ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെയും അമ്മേനെയും അപ്പുറത്തെ സൈറ്റിലിരുത്തി. ആ സൈറ്റിൽ അങ്ങനെ ഇരുത്തിയിട്ട് നമ്മളിപ്പുറം ഇരുന്ന് ലഗേജൊക്കെ അവിടെ സൈറ്റിലാക്കി അങ്ങ് വെച്ചു. കുറേ സമയം വെയിറ്റ് ചെയ്തു, കാരണം ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഈ ലഗേജ് അച്ഛനിങ്ങനെ വയ്യാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ലഗേജും എടുത്തിട്ട് നടക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റക്ക് എന്തായിട്ട് അച്ഛനെ ശരിയാവില്ല. അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യണം ഏതെല്ലാം ഫുഡ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞ ശേഷം മാത്രമേ അവർ തരുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, നമ്മൾ മസാല ദോശയും നെയ് റോസ്റ്റും വടയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മക്ക് പൂരി വേണമെന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പൊതുവെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ വേറെ തന്നെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കുമല്ലോ, പക്ഷെ ഇത് നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന അതേ മസാല ദോശ, ഗീ റോസ്റ്റ് എല്ലാം നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേപോലെ തന്നെ നല്ല ഉണ്ടായിരുന്നു.
പക്ഷെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കഴിക്കാനായാലും നല്ല ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ആ താഴത്തെ ആ സെയിം റൂമിലേക്ക് തന്നെ വന്നു, 26 നമ്പർ റൂമിലേക്ക്. ടെസ്റ്റിന് റിപ്പോർട്ടൊക്കെ ഡോക്ടർ കാണിച്ചിട്ട് പറയണമല്ലോ, അതുകൊണ്ട് അങ്ങനെ വന്നു. ും പിന്നെയും കുറേ വെയിറ്റ് ചെയ്തു. ഇപ്പോഴൊക്കെ എനിക്ക് ഞാനിങ്ങനെ ക്ഷീണമായി, ഉറക്കം തൂങ്ങിയ അവസ്ഥയായിട്ടുള്ളത്, കാരണം രാത്രിയൊന്നും അധികം അങ്ങനെ ഉറങ്ങാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആകെ ഒരു 3 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ രാത്രി. പിന്നെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരേണ്ട തിരക്കുമായില്ലേ. എനിക്ക് കുറേ സമയം പിന്നെയും ഇവിടെ ഇരുന്നു, കുറേ സമയം വെയിറ്റ് ചെയ്തു. പിന്നെയും ഇരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ടിൽ ഇവരിങ്ങനെ നടുമുറ്റം പോലെയെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പക്ഷേ കഴിയുമ്പോഴത്തേക്ക് ഏച്ചി ചേട്ടനും വന്നു. പിന്നെ നമ്മളങ്ങനെ ഇരുന്ന് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞേ. അപ്പോൾ എൻ്റെ അമ്മ വിളിക്കുന്നു ഉള്ളിലേക്ക്, മോളെ ഇന്ന് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല, കാരണം ക്രിയാറ്റിൻ വല്ലാണ്ട് കൂടിപ്പോയി, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അറ്റാക്കോ അല്ലെങ്കിൽ ലങ്സിന് വെള്ളം കയറിയിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരും, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ അവർ റിസ്ക് എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്കിനി ഒന്നും പറയാൻ പറ്റൂല, റിസ്ക് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചൊന്ന് ഇപ്പം തന്നെ ട്രെയിൻ കയറിയിട്ട് വീട്ടിലേക്ക് പോവാം. എനിക്കാണെങ്കിൽ തലവേദന അല്ലെങ്കിൽ തലവേദനയായിരുന്നു, അപ്പോൾ ഇതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് വല്ലാണ്ട് തലവേദനയൊക്കെ കൂടി, ഭയങ്കര ഇതാ ടെൻഷനായി. ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പാട് നമ്മൾ കടന്നപ്പള്ളി സാർ വന്നിട്ടുണ്ടായിരുന്നു പുള്ളീൻ്റെ ഭാര്യനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് അവരോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ 2:20 ട്രെയിൻ ഉണ്ടായിരുന്നു, നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ഏട്ട ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചു വന്ന്. സ്റ്റേഷനിൽ ഫുഡ് വാങ്ങി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് നല്ല നമ്മളൊരു തലശ്ശേരി ഹോട്ടലുണ്ടായിരുന്നു സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ, അവിടെ നിന്ന് ഫ്രൈഡ് റൈസും എന്താ ഗോപി മഞ്ചൂരിയനൊക്കെ വാങ്ങി നേരെ കയറി. അങ്ങനെ ഏച്ചി ചേട്ടനും കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മൾ 2:20 നമ്മൾ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനായിരുന്നു, ലോക്കലായിരുന്നു, അത് വിട്ട്. പിന്നെ നമ്മൾ പകുതിക്ക് എത്തിയപ്പോഴത്തേക്ക് ഇതാ ഇങ്ങനൊരു കീ ചെയിൻ്റെ സെക്ഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമുള്ള കുറേ കീ ചെയിൻസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, 20 രൂപ 30 രൂപ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നത്. ഞാൻ വിചാരിച്ച നിച്ചുവിന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിച്ചു ഇത് കണ്ടപ്പം നിച്ചുവിന് എന്തെങ്കിലും ഒന്നും എടുക്കുക. പിന്നെ എനിക്കും ഒരു കീ ചെയിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ യൂണിക്കോണിൻ്റെ ഒരു കീ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം അമ്മയും പറഞ്ഞ് ഡോറിന് തൂക്കാൻ അമ്മക്കും ഒരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് കീ ചെയിൻസൊക്കെ അങ്ങനെ നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 കീ ചെയിനായിട്ട് അങ്ങനെ വാങ്ങി, അത്ര ചെറിയ പൈസ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് 4 വാങ്ങി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് കണ്ണൂർ എത്താനാകുമ്പോണ്ട് ഒരു പെണ്ണുങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് കയറിയത്, അപ്പോൾ പച്ചക്കറി കുറേ നമ്മളെ നാട്ടിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ട്രെയിനിൽ കുറച്ച് ആൾക്ക് ഇത് കണ്ടപ്പോൾ ചോദിച്ച് തരുമോയെന്ന് ചോദിച്ചപ്പം ആ തരാമെന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ തന്നെ പെണ്ണുങ്ങൾ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ എന്താ കോളിഫ്ലവറും മല്ലിച്ചപ്പും പുതിയനലിയും അങ്ങനെ അമ്മ കണ്ടപ്പോൾ അതേക്ക് അമ്മേൻ്റെ കണ്ണൊക്കെ ഇതായിട്ട് അമ്മ പറഞ്ഞു ഞാൻ എന്നാൽ പോയി എന്തെങ്കിലും വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോളിഫ്ലവർ വാങ്ങി. ഈ കോളിഫ്ലവർ 50 രൂപ എന്തോ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ 2 കോളിഫ്ലവർ വാങ്ങി. പിന്നെ മല്ലിച്ചപ്പ്, പുതിയന, പിന്നെന്താ വാങ്ങിയത്, പിന്നെന്താ എന്തോ ഇല എന്തോ ഇലവർഗം എന്തോ വാങ്ങി. അങ്ങനെ 2-3 കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മൾ ഫുൾ പാക്ക് ചെയ്ത്. എന്നിട്ട് അവർ വേറെന്തൊക്കെ എടുക്കുമ്പോൾ അമ്മക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഞാൻ പറഞ്ഞ മതി ഇപ്പം തന്നെ പച്ചക്കറിയും എല്ലാം ലഗേജും എടുത്തിട്ട് പോകണ്ടേ, അച്ഛനെയും പിടിക്കണം, അതുകൊണ്ട് അത്ര കുറച്ച് വാങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. രാത്രി എത്ര മണിയായി, 9 ഒരു 30 മണിക്കൂർ ലേറ്റായി. അവിടെ എവിടെയും പിടിച്ചു നിർത്തി അങ്ങനെയൊക്കെ ഇട്ടിച്ച് 30 ലേറ്റായി. കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് അഗിയേട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂർ എത്തിയപ്പാട് അഗിയേട്ടൻ കൂടെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം പെട്ടെന്ന് ഒരു എന്താ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 11 അല്ലെങ്കിൽ 12 വരേണ്ടതായിരുന്നു, പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ നടക്കാൻ പോലും അത്രക്ക് പറ്റാണ്ടായിട്ടുണ്ടായിരുന്നു കാണാത്തതുകൊണ്ട്. അപ്പം ഇനി ക്രിയാറ്റിനൊക്കെ കുറഞ്ഞ് നോർമലായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇപ്പോഴൊന്നും പോകുന്നില്ല, എല്ലാം ഓക്കെ ആയിട്ട്. അപ്പോൾ ക്രിയാറ്റിൻ പെട്ടെന്ന് ടെൻഷൻ കൂടിയിട്ടാണ് കൂടിയത് എന്നാണ് അറിഞ്ഞത്. ഇനി എന്താ അറിയില്ല, ഇനി ഇവിടെ വന്നിട്ട് കുറേ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കാനുണ്ട്. അപ്പം നോർമലായിട്ട് മാത്രമേ ഇനി തിരിച്ചു പോകുന്നുള്ളൂ. ഒരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരാ അഖിൽ. ബൈ ബൈ.